ഗ്രീക്ക് ഫിലോസഫിയെ പറ്റിയാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഈ അയണിയൻ ഫിലോസഫേഴ്സിൽപ്പെട്ട എല്ലാ ഫിലോസഫേഴ്സും പൊതുവെ അവർ എൻക്വയറി ആർക്കെ, ഈ ലോകത്തിൻ്റെ പ്രിമോർഡിയൽ സബ്സ്റ്റൻസ്, ഇതിൻ്റെ പരമമായിട്ടുള്ള വാട്ട് ഇസ് ദി സുപ്രീം ആൻഡ് അൾട്ടിമേറ്റ് കോസ് ഓഫ് യൂണിവേഴ്സ് എന്ന ആ ഒരു സബ്ജക്റ്റിൽ അധിഷ്ഠിതമായിട്ടാണ്. അപ്പോൾ തൈൽസ് പറയുന്നത് ദ ആർക്കെ ഓഫ് അവർ യൂണിവേഴ്സ് ഈസ് വാട്ടർ. അതുപോലെ അനാക്സിമാൻഡർ പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റാണ്, ഇൻഡെഫിനിറ്റ് ബൗണ്ട്ലെസ് ആൻഡ് ടൈംലെസ് ആൻഡ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ കാരണമെന്നാണ് അനാക്സിമാൻഡർ പറയുന്നത്. അടുത്ത മൂന്നാമതായിട്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് അനാക്സിമൈൻസ് ആണ്. അദ്ദേഹം പറയുന്നത്, അതായത് തൈൽസ് പറയുന്ന ആശയത്തിലേക്കുള്ള ഒരു ഒരു തിരിച്ചുപോക്ക് നമുക്ക് അനാക്സിമൈൻസിലൂടെ കാണാൻ സാധിക്കും. എങ്ങനെയെന്നാൽ അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിൻ്റെ ആർക്കെ ഈസ് എയർ, ഈ ലോകത്തിൻ്റെ അൾട്ടിമേറ്റ് സുപ്രീം പ്രിമോർഡിയൽ സബ്സ്റ്റൻസ് എയർ ആണ് എന്നതാണ്, വായുവാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തിൻ്റെ അൾട്ടിമേറ്റ് പ്രിമോർഡിയൽ സബ്സ്റ്റൻസായിട്ട് എയറിനെ കാണാനുള്ള കാരണം? അതിന് അദ്ദേഹം ഈ പ്രപഞ്ചത്തിലെ നിരവധി കാര്യങ്ങൾ എംപിരിക്കലായിട്ട് അദ്ദേഹം പിന്നെ കണ്ട് മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ആശയം മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പോൾ രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം ഇതിനു വേണ്ടി പറയുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം കണ്ടൻസേഷൻ, രണ്ടാമതായിട്ട് റെയർഫാക്ഷൻ. വാട്ട് ഈസ് ദി കണ്ടൻസേഷൻ? കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ വസ്തുവിനെ തണുപ്പിക്കുക, അതായത് ഒരു നാരോ സ്പേസിൽ, ഇടുങ്ങിയ ഒരു പ്രതലത്തിൽ ഒരു വായുവിനെ കംപ്രസ് ചെയ്യുക, വായുവിനെ കംപ്രസ് ചെയ്യുക, അതിനാണ് കണ്ടൻസേഷൻ എന്ന് പറയുക. റെയർഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വിശാലമായൊരു സ്പേസിൽ വായുവിനെ വികസിപ്പിക്കുക, അതിനാണ് റെയർഫാക്ഷൻ എന്ന് പറയുക. ഈ എയറിൻ്റെ ഈ രണ്ട് പ്രതിഭാസത്തിലൂടെയാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായത് എന്നാണ് അനാക്സിമൈൻസ് പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്ന ഒന്നുകൂടി നാം നോക്കുകയാണെങ്കിൽ, മറ്റൊരു രീതിയിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ, റെയർഫാക്ഷനിലൂടെ എയറിലൂടെ തീയുണ്ടാകുന്നു, അതുപോലെ കണ്ടൻസേഷനിലൂടെ മണ്ണ്, വെള്ളം, കല്ല് തുടങ്ങിയ മറ്റെല്ലാ വസ്തുക്കളും രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് നാം വായ റിലാക്സ് ചെയ്തുകൊണ്ട് ഊതുമ്പോൾ, നമ്മുടെ കയ്യിൽ ഊതുമ്പോൾ നമ്മുടെ കൈക്ക് നമുക്ക് ചൂട് അനുഭവപ്പെടും. നാം മൊത്തം നമ്മുടെ ചുണ്ട് റിലാക്സ് ചെയ്യാതെ നാം ഊതുകയാണെങ്കിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. ഇതാണ് കണ്ടൻസേഷനും റെയർഫാക്ഷനും. അപ്പം അങ്ങനെ ലോകത്ത് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഒരു കാര്യമാണല്ലോ എയർ. അപ്പോൾ ഈ എയറില്ലാതെ, അതായത് വായു ലഭിക്കാതിരിക്കുമ്പോൾ മനുഷ്യൻ മരിക്കുന്നു, നശിക്കുന്നു. അപ്പോൾ എല്ലാ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന കൺട്രോളിങ് ഫോഴ്സ്, അതായത് സോള് പോലെ തന്നെയാണ് വായു. അപ്പോൾ ഈ ലോകത്തിൻ്റെ വസ്തുക്കൾ ഉണ്ടാവാൻ കാരണം, ഈ ലോകത്ത് നാം കാണുന്ന വസ്തുക്കൾ ഉണ്ടാവാൻ ഉള്ള കാരണം യുക്തിപരമായി മുമ്പിൽ ലോജിക്കലായ ഒരു ആർഗ്യുമെൻറ്റിലൂടെ സ്ഥാപിച്ചു. ലോകത്തുള്ള മൂലകങ്ങൾ, വസ്തുക്കൾ എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന ഈ ഒരു പ്രോബ്ലത്തിന് അദ്ദേഹം നൽകുന്ന പരിഹാരം എന്നത് എയറിലൂടെയാണ്. എയറിൻ്റെ രണ്ട് പ്രതിഭാസമായ കണ്ടൻസേഷൻ ആൻഡ് റെയർഫാക്ഷൻ, ഇതിലൂടെയാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഉത്ഭവിച്ചത് എന്നാണ് ഇദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ ഇദ്ദേഹവും ഒരു മൂർത്തമായ സങ്കല്പത്തിലേക്ക്
മുമ്പ് ടൈൽസ് പോയതുപോലെ അദ്ദേഹം മുമ്പോട്ട് വെച്ചതായിട്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ആശയത്തിൽ കാണാൻ സാധിക്കും. ഇന്നും ഈ ഒരു 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 പിന്നെ പ്രിൻസിപ്പിളിന് വലിയ സ്ഥാനമുണ്ട്. കാരണം ഇന്നും ഈ ഒരു വിഷയം സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ലോകത്തുള്ള ലോകത്തിൻ്റെ ഉത്ഭവവും ലോകത്തുള്ള പിന്നെ വസ്തുക്കളുടെ ഉത്ഭവത്തിലുമെല്ലാം ഈ വായുവിൻ്റെ സ്വാധീനം എത്രമാത്രമുണ്ട് എന്ന പഠനങ്ങൾ നമുക്ക് ഫിസിക്സിലും മറ്റുള്ള ശാസ്ത്ര ശാഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും.